സകതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മൈലാഞ്ചി ആക്കാനാണ്. മൈലാഞ്ചി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇതുപോലത്തെ കൊറേ മൈലാഞ്ചി ചെടി വരച്ചിട്ടുണ്ട്. ഈ ചപ്പ് നമുക്ക് എങ്ങനെയാണ് പറിച്ചത് നോക്കണ്ട. മൈലാഞ്ചി ഇത് നമുക്ക് അങ്ങ് പറിച്ചെടുക്കാം. ഞാൻ നേരത്തെ ബാക്കി പറിച്ചു വന്നിട്ട് പറിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മൊത്തം പറക്കാം, കൊറേ പഠിക്കാം പറിക്കണായിരുന്നു. ഇത് നമ്മുടെ മൈലാഞ്ചി ചെടി കൊറേ വളർന്നിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മുടെ വീട്ടിലൊന്നും മൈലാഞ്ചി ചെടി ഇല്ല, ആദ്യം വീട്ടിലുണ്ട് മൈലാഞ്ചി ചെടി. ഇലം മാത്രമേ വേണ്ടൂ, കമ്പ് വേണ്ട. കമ്പ് ഉണ്ടെങ്കിൽ അരിയൂല, നേരത്തെ അരിയൂല വേണമെങ്കിൽ. നമുക്ക് ചപ്പ് മാത്രമേ, മൈലാഞ്ചി ചപ്പേ മാത്രമേ വേണ്ടൂ. ചപ്പ് ഇവിടെയുണ്ട് മൊത്തം കാടും. നേരത്തെ ഇത് വളർത്തിയപ്പോ ഇത്രയും ചെറിയതേ ഉണ്ടായിട്ടില്ല, പക്ഷെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഇത് മൊത്തം മണ്ണ് ആവശ്യത്തിനായി കുറച്ചും കൂടി ആവശ്യത്തിനായി കുറച്ച്. ഇതിപ്പോ അച്ഛനാണ് വീഡിയോ എടുക്കുന്നത്. ഇപ്പൊ നമുക്ക് ആവശ്യത്തിനായി കുറച്ച് കമ്പൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇത് നമ്മൾ ഈ കമ്പെല്ലാം നമ്മളെ കയ്യിലെ കൊണ്ട് പൊളിച്ചെടുക്കുക. ഈ കൈ നമ്മളെ കയ്യിൽ കൊണ്ട് ഇങ്ങനെ പൊളിച്ചെടുക്കുക. കമ്പൊന്നും ഉണ്ടാവാൻ പാടില്ല. എന്നാ ഇത് അരിയൂല, കൊറേശം കൊറേശം അരിയൂല അതുകൊണ്ടാണ് ഈ കമ്പെല്ലാം പറിച്ചാവും ഇടുന്നത്. ഈ കമ്പ് പറിച്ചാൽ എന്താ പറ, ഇത് നന്നായിട്ട് അറിയൂല. നമ്മളിപ്പോ ഇത് ആദ്യം ചോദിച്ചിട്ടാണ് പറച്ചോള് വന്നത്. കൊറേ ഉണ്ട്, ഞാൻ കൊറേ പറിച്ചാൽ നമുക്ക് കൊറേ കിട്ടുമല്ലോ. മൈലാഞ്ചി നമുക്ക് കൊറേ ഇത് നമുക്ക് റെഡ് കളർ കിട്ടാൻ വേണ്ടിട്ടാണ് ചായപ്പൊടി തിളപ്പിച്ചിട്ട് അതിന് വെള്ളം ഒഴിക്കും. എന്നിട്ടത് എന്നാലേ അത് എന്നിട്ട് ഇത് അടച്ചിട്ട് ഇതിനെ കൊള്ളിയെല്ലാം കളഞ്ഞിട്ട് അടച്ചിട്ട് ഈ ഇത് തിളപ്പിച്ചിട്ട് ഇതിന്റെ വെള്ളം മാത്രം അതിനകത്ത് ഒഴിക്കുക മൈലാഞ്ചി ചപ്പിന്. എന്നിട്ട് നമ്മളെ മൈല നല്ലോണം മൈലാഞ്ചി അടക്കുക. എന്നാ നമ്മളെ മൈലാഞ്ചി റെഡി. ചപ്പ് മാത്രം അടച്ച് ഓറഞ്ച് കവർ മാത്രമേ കിട്ടൂ. അടിച്ചിട്ട് വരാം, അമ്മ അരക്കും, അമ്മ എന്നെ സഹായിക്കുന്നുണ്ട്. എന്റെ മൊത്തം മനസ്സിൽ മൊത്തം കവറാകും, അതുകൊണ്ടാണ് അമ്മ അരക്കുന്നത്. അടിച്ചിട്ട് വരണ്ടേ. അടുപ്പത്ത് വെള്ളം ഒഴിച്ച് നമ്മൾ അടുപ്പത്തിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി നമുക്ക് വെള്ളം ഒഴിക്കാം. കാപ്പിപ്പൊടി ഇടാം.
பொடி. നമുക്ക് തിളപ്പിക്കാം. ഇത് നമ്മൾ നല്ലോണം പതപ്പിച്ച് വരുന്നുണ്ട്. നല്ലോണം പതപ്പിച്ച് വരുന്നുണ്ട്. നല്ലോണം ഇത്ര വെളുത്തുണ്ട്. പൊന്ന് വന്നാൽ നമ്മൾ ഓഫ് ആക്കണം. ഞാൻ ഈ മൈലാഞ്ച് മുന്നേ വെച്ചതാണ്. കാണാൻ പറ്റുന്ന ഇത് നമ്മൾ കഴുകി വെക്കലാണ്. കഴുകി വെച്ചിട്ട് നമ്മൾ അരക്കണം. എന്നിട്ട് ഇത് ഒഴിക്കണം. കാപ്പിപ്പൊടിയും ചായപ്പൊടിയും വെള്ളം. മൊത്തം ബാക്കിയിടാൻ പാടില്ല. കൊറേ ഇടണം. മൊത്തം അതിനകത്താവണം. ഒന്നും ബാക്കി ആക്കാണ്ട് വെക്കണം. വെക്കാൻ പാടില്ല. മൊത്തം ഇതിനകത്ത് വരണം. ഈ വെള്ളത്തിൽ നമ്മൾ മൊത്തം ബാക്കി കഴുകി എടുക്കാം. ഇത് ഊത്തി കളഞ്ഞു ഈ കല്ലിവിലേക്ക് ആക്കി. എന്നിട്ട് നമ്മൾ ഇത് ഫ്രഷ് ആയിട്ട് മൈലാഞ്ചി മാത്രം ഇതിനകത്ത് ഇനി നമ്മൾ ഇതിന്റെ അരക്കുക. ഈ സിറപ്പ് നമ്മൾ ഇതിൽ വെച്ചിട്ട് ഒഴിക്കണം. എന്നിട്ട് അരക്കണം. നമ്മളെ മൈലാഞ്ചി അരക്കണം. എന്നാലേ നമ്മളെ റെഡ് മൈലാഞ്ചി റെഡിയാകും. ഓറഞ്ച് കളർ ഉണ്ടാവുക. റെഡ് കളർ വേണമെങ്കിൽ നമ്മൾ ഈ സിറപ്പ് ഒഴിക്കണം. സിറപ്പ് അതാണ് ഇത് ഇത് ഒഴിച്ച റെഡ് കളർ ഉണ്ടാകുക. അന്നേരം നമുക്ക് റെഡ് കളർ കൊണ്ട് നമുക്ക് മൈലാഞ്ചി വരുത്താം. എന്നാൽ ഇത് കടയിൽ വേണിച്ചാൽ കൊറോണയാണ്. അതുകൊണ്ടാണ് പുറത്ത് പോകാത്തത്. അതുകൊണ്ട് നമ്മുടെ മൈലാഞ്ചി വേണിക്കുമ്പോല്ലേ അത് പൊള്ളും. അത് പൊഴുതന്നെയാണ് മൈലാഞ്ചി. നമ്മൾ ഉണ്ടാക്കിയിട്ട് വേണം. മൊത്തം ഇനത്തിടാം. മൊത്തം ഇട്ടു ഞാൻ നമ്മൾ സിറപ്പ് അങ്ങോട്ട് കൊടുക്കുക. നമ്മളെ അടച്ച് കഴിഞ്ഞ മൈലാഞ്ചി ഇങ്ങനെയാണ് ഉണ്ടാകുക. നമ്മളെ മൈലാഞ്ചി ഇനി നമ്മളെ മൈലാഞ്ചി റെഡി. പക്ഷെ ഈ കല്ലാസ് എടുത്തിട്ട് ഒരു കത്തറ് എടുത്തിട്ട് ഒരു സാധനം മുട്ടായുണ്ട്. നമുക്ക് അത് നോക്കാം. ദെൻ നമ്മൾ കട്ടത്തിന് മഴ പെയ്യും. ഇപ്പൊ നമ്മൾ നനി വേണം ആക്കി ഇത് നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ നമുക്ക് മൈലാ ഷേപ്പിൽ പോലെ കിട്ടി. കണ്ട പ്ലാസ്റ്റിക് പോലെ കിട്ടി. സെല്ലോ ടാപ്പ് ഒട്ടിക്കണം. ഈ വലിയ സെല്ലോ ടാപ്പാണ് നമ്മൾ ഒട്ടിക്കുന്നത്.
മൈലാഞ്ചി ഈ കവലേക്ക് ഇടാം. ഇട്ട് കൊടുക്കാം. മൈലാഞ്ചി ഇട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ് അപ്പോ ഫ്രണ്ട്സ് നമ്മൾ നിങ്ങൾക്ക് ഈ മൈലാഞ്ചി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മൈലാഞ്ചി ചപ്പ് പറിക്കണം, എന്നിട്ട് മൈലാഞ്ചി ഉണ്ടാക്കണം. ഓക്കെ, നിങ്ങൾ ഇതുപോലെ മൈലാഞ്ചി അരച്ച് ഉണ്ടാക്കണം കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നല്ല തണുപ്പ് വരും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. കടയിൽ വാങ്ങിക്കുന്നത് കെമിക്കൽ ഉണ്ടായിരിക്കും. കെമിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ പൊള്ളും. പൊള്ളുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ അത് വാങ്ങിക്കരുത് കേട്ടാ. ഉണ്ടാക്കി സ്വയം തന്നെ വടിക്കണം. ഓക്കെ, നമ്മൾ എന്നാ മൈലാഞ്ചി കാണണോ? ഇഷ്ടപ്പെട്ടാ നിങ്ങൾക്ക് വീഡിയോ? നിങ്ങൾക്ക് ഈ മൈലാഞ്ചി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, മറക്കാതെ ബെൽ ബട്ടൺ ഞെക്കണം, ഷെയറും ചെയ്യണം, മറക്കാതെ ബെൽ ബട്ടൺ ഞെക്കണം കേട്ടോ.